ഫ്രാൻസിസ് ഗോൺസാലസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുവെന്ന് ശക്തമായ റൂമർ പ്രചരിക്കുന്നുണ്ട്. സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ താരം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ കിബുവിനൊപ്പം കളിച്ച പരിചയസമ്പത്തുള്ള താരമാണ്. നിലവിൽ മോഹൻ ബഗാന്റെ താരം കൂടിയാണ് അദ്ദേഹം. എന്നാൽ മോഹൻ ബഗാനുമായുള്ള കരാർ അടുത്ത മാസം അവസാനിക്കാനിരിക്കെ പുതിയ ഓഫറുകളൊന്നും മോഹൻ ബഗാൻ താരത്തിന് നൽകിയിട്ടില്ല. താരം ക്ലബ് വിടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതേസമയം ബ്ലാസ്റ്റേഴ്സ് താരത്തെ എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ മുസ്തഫ ജിന്നിങ്ങിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കും. കഴിഞ്ഞ സീസണിൽ 16 മത്സരങ്ങളിൽ 10 ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയാണ് സമീർ നസറി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുവെന്ന്. എന്നാൽ ഈ ട്രാൻസ്ഫർ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നസറിയെ പോലെ ഒരു താരത്തെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കില്ല. നീണ്ട കാലം വിലക്ക് കാരണം ഫുട്ബോളിൽ നിന്ന് മാറി നിന്ന നസറി അവസാനം ഫുട്ബോളിലേക്ക് മടങ്ങി വന്നുവെങ്കിലും കൊറോണ കാരണം ആ മടങ്ങിവരവും മങ്ങിയിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ പോലെ വലിയ ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് നസറി. 32 വയസ്സുള്ള താരത്തിന് ഇപ്പോഴും മികച്ച പ്രകടനം നടത്താൻ കഴിയുമെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അത്തരം ഒരു സൈനിങ് ഇപ്പോൾ നോക്കുന്നില്ല എന്നാണ് സൂചന. നസറിക്ക് കൊടുക്കേണ്ട ഭീമമായ വേതനവും ഒപ്പം നസറിയുടെ മാച്ച് ഫിറ്റ്നസും സ്വഭാവവും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ മോശമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ISL കഴിവ് തെളിച്ച താരങ്ങളെയും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കഴിവ് തെളിച്ച മികച്ച യുവതാരങ്ങളെയുമാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത്. വിദേശ താരങ്ങളുടെ എണ്ണം ISL ഇത്തവണ കുറച്ചേക്കുമെന്നും ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾക്ക് പിറകെ ബ്ലാസ്റ്റേഴ്സ് പോകില്ല എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ISL ആറാം സീസണിൽ ഗോൾഡൻ ബൂട്ട് ജേതാവായ നെറിജസ് വാൾക്കിസ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ച നടത്തുന്നു എന്ന് കുറച്ചു ദിവസമായി പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ മെസ്സി ബൌളിയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തുപോകും. ചെന്നൈയിൻ FC താരത്തിന് വാഗ്ദാനം ചെയ്ത പുതിയ ഓഫർ ഇതുവരെ താരം സ്വീകരിച്ചിട്ടില്ല. ഇത് മുതലെടുക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വാൾസ്കിസ് ചെന്നൈയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വലിയ ശമ്പളമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ. താരത്തിന് വേണ്ടി ഹൈദരാബാദ് FC രംഗത്ത് വന്നിട്ടുണ്ട്. ഏത് ക്ലബിൽ പോകണമെന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും. ഈ കഴിഞ്ഞുപോയ ISL ഫൈനലിലടക്കം 15 ഗോളുകളാണ് താരം അടിച്ചുകൂട്ടിയത്. 6 അസിസ്റ്റും താരം സംഭാവന നൽകിയിട്ടുണ്ട്. ലിത്വാനിയൻ സ്ട്രൈക്കറായ വാൾസ്കിസ് കഴിഞ്ഞ സീസണിൽ തുടക്കത്തിലാണ് ചെന്നൈയിലെത്തിയത്. ഇസ്രായേൽ ക്ലബായ ഹാപ്പോൽ ടെൽ അവീവിലായിരുന്നു ഇതിനു മുമ്പ് അദ്ദേഹം കളിച്ചത്. ഇസ്രായേലി ക്ലബായ യഹൂദ, തായ് ക്ലബായ റജാബുരി എന്നിവയ്ക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ലിത്വാനിയൻ സ്വദേശിയായ ടീമിലെ സജീവ സാന്നിധ്യമായിരുന്ന താരം രാജ്യത്തിന് വേണ്ടി 20-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്ത്രങ്ങൾ മെനയാൻ പുതിയ ടീം എത്തി. കഴിഞ്ഞ ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകനായി കിബു വിക്കുനയെ നിയമിച്ചത്. കഴിഞ്ഞ സീസണിൽ ടീമിനെ പരിശീലിപ്പിച്ച എൽക്കോ ഷട്ടേരിയെ പുറത്താക്കിയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ടീമായ മോഹൻ ബഗാനെ പരിശീലിപ്പിച്ച വിക്കുനയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാനെത്തുന്ന ആദ്യത്തെ സ്പാനിഷ് പരിശീലകൻ എന്ന ഖ്യാതിയും വിക്കുനയ്ക്ക് ഇതോടെ ലഭിച്ചു. ഇപ്പോൾ ഇത് വിക്കുനയെ മുഖ്യ പരിശീലകനാക്കിയതിന് പിന്നാലെ ടീമിന്റെ സഹപരിശീലകരെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ സഹപരിശീലകനായിരുന്ന തോമസ് ജോർജ് ആണ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകൻ. യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗൽ, ലിത്വാനിയ, ഇംഗ്ലണ്ട്, നെതർലാൻഡ് എന്നിവിടങ്ങളിൽ പരിശീലകനായി പ്രവർത്തിച്ച് പരിചയസമ്പത്തുള്ളയാളാണ് അദ്ദേഹം. ഡേവിഡ് ഒച്ചോവയാണ് വരും സീസണിൽ ടീമിന്റെ ടാക്ടിക്കൽ അനലിറ്റിക്കൽ പരിശീലകനായി പ്രവർത്തിക്കുക. ഇവർക്ക് പുറമെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫിസിക്കൽ പ്രിപ്പറേഷൻ പരിശീലകനായി പൗലിയസ് റഗോസ്കസിനെയും ക്ലബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലിത്വാനിയക്കാരനായ റഗോസ്കസ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ ഫിസിക്കൽ ട്രെയിനറായിരുന്നു. മറ്റൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിൽ സെന്റർ ബാക്കായി കളിച്ച ഡോബ്രോവ് അടുത്ത സീസണിൽ ബംഗളൂരു FC വേണ്ടി കളിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിൽ പകുതിക്ക് വെച്ചായിരുന്നു സെന്റർ ബാക്ക് ഡോബ്രോവ് ക്ലബിലെത്തിയത്. എന്നാൽ താരം ക്ലബ്ബ് വിടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബന്ധവൈരികൾ കൂടിയായ ബംഗളൂരു FC താരം പോകുന്നത്. താരവും ക്ലബ്ബുമായുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ISL 13 മത്സരങ്ങളായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡോബ്രോവ് കളിച്ചത്. ഹൈദരാബാദ് FC ഒരു ഗോളും താരം നേടിയിട്ടുണ്ട്. മാസിഡോണിയൻ ഡിഫൻഡറായ ഡോബ്രോവ് മാസിഡോണിയ ക്ലബായ ബെലാസിക്ക സ്ട്രുമികയിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. സെന്റർ ബാക്കിനൊപ്പം ഡിഫൻസീവ് മിഡായും താരത്തിന് കളിക്കാൻ സാധിക്കും. താരം ബംഗളൂരു FC പോകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.